നമുക്കറിയാം പബ്ജി പോലെ തന്നെ മറ്റൊരു നമ്പർ വൺ ആയിട്ടുള്ള ഗെയിം തന്നെയാണ് നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിം. അപ്പോൾ ഫ്രീ ഫയർ എന്ന ഗെയിം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന രണ്ട് ക്യാരക്ടറാണ്, ഒരു മെയിൽ ക്യാരക്ടറും അതേപോലെ തന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടറും, ആദം അതേപോലെ തന്നെ ഏവ് എന്ന് പറയുന്ന ക്യാരക്ടർ. നമ്മുടെ യൂട്യൂബിൽ നിരവധി വീഡിയോകൾ പ്രചരിപ്പിക്കാറുണ്ട്, അതായത് ഫ്രീ ഫയർ ക്യാരക്ടർ ഇൻ റിയൽ ലൈഫ്, അതിനകത്തൊക്കെ ആദമിൻ്റെ റിയൽ ലൈഫ്, ഏവിൻ്റെ റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ പ്രചരിപ്പിക്കാറുണ്ട്. അതായത് ആദം ഏവ് എന്ന് പറയുന്നത് റിയൽ ലൈഫിലുള്ള ക്യാരക്ടറുകളല്ല, ഫേസുമായി താരതമ്യം ചെയ്തിട്ടുള്ള ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആദം അതേപോലെ തന്നെ ഏവ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ആരാണ് ആദം, ആരാണ് ഏവ് എന്ന് പറയുന്ന ഈ രണ്ട് മെയിൽ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ യഥാർത്ഥ സ്റ്റോറിയാണ്. നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ മലയാളത്തിൽ തന്നെ വരാറുണ്ടല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് വേറെ വ്യത്യാസമായിട്ട് നമ്മൾ പറയപ്പെടാറുള്ളത് നോബ് അതേപോലെ തന്നെ പ്രോ പ്ലെയർ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ ഈ നോബ് എന്ന് പറയുന്ന കാറ്റഗറി ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ ആദം അതേപോലെ തന്നെ നമ്മുടെ ഏവ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതിൽ വരുന്ന വീഡിയോകളിലെല്ലാം നോബിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയായിരിക്കും എല്ലാ സുഹൃത്തുക്കളും അത്തരത്തിൽ വീഡിയോകൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ എന്ന ഗെയിം, അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്ന ഗെയിമിൻ്റെ കമ്പനി ആയിരിക്കുന്ന ഗരീനക്കാർ ആദം ഏവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫ്രീ ഫയർ ഗെയിമിലേക്ക് കൊണ്ടുവന്നത്, ആരാണ് ആദം ഏവ് എന്ന് പറയുന്ന ക്യാരക്ടർ. അല്പനേരമുള്ള ഒരു വീഡിയോ ആണ്, ചെറിയൊരു കഥ മാത്രം നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ആരാണ് ആദം ഏവ് എന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലും വിശ്വാസത്തെ ബന്ധപ്പെട്ടതാണോ, ഇതിന്റെ മൂല്യം എത്രമാത്രമാണെന്ന് എന്നതിനെയൊക്കെ പറ്റിയുള്ള ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഐ എം രാഹുൽ, വെൽക്കം ബാക്ക് ടു 97 ലൂഷൻ. നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായ ഒരു പുരുഷ രൂപത്തെയാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതിനകത്ത് ആദം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ്, അതായത് ആദം എന്ന് പറയുന്ന മെയിൽ ക്യാരക്ടറിനെയാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതേപോലെ തന്നെ ആദമിന്റെ വാരിയലെടുത്തിട്ട് പിന്നീട് ഒരു സ്ത്രീ രൂപത്തെ ദൈവം സൃഷ്ടിക്കുകയുണ്ടായി, ആ സ്ത്രീ രൂപത്തിന് ഹവ എന്ന പേരും ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ബൈബിളിനെ പറ്റി തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ചെറിയ പിടുത്തം കിട്ടിക്കാണും. അതായത് നമ്മുടെ ഫ്രീ ഫയറിനകത്ത് ക്യാരക്ടറിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആദം ആൻഡ് ഏവ്. അപ്പോൾ ഈ ഏവ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇംഗ്ലീഷ് നെയിം ആണെങ്കിലും പക്ഷേ നമ്മളത് മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഹവ എന്ന് പ്രൊണൗൺസിയേഷനിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ബൈബിളിലുള്ള ക്യാരക്ടർ ആയിരിക്കും ഈ ആദം ആൻഡ് ഏവ്, അതേ തന്നെ. അപ്പോൾ ബൈബിളിൽ ഉണ്ടായിരിക്കുന്ന ക്യാരക്ടറിനെ ആസ്പദമാക്കിയിട്ടാണ് ആദം അതേപോലെ തന്നെ ഏവ് എന്ന് പറയുന്ന ക്യാരക്ടർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഫ്രീ ഫയർ ഗരീന കമ്പനി എന്തുകൊണ്ടാണ് ആദം ഏവ് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അവർ പറയപ്പെടുന്ന വാസ്തുതപരമായ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗരീനക്കാർ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ലോകത്തിൽ ആദ്യമായി ജനിക്കപ്പെട്ട മനുഷ്യരെന്ന നിലയിലും അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ഫയർ ഗെയിമിലെ ആദം ഏവിന്റെയും കളർ മാറ്റുവാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് ലോകത്തിൽ ആദ്യമായി ജനിക്കപ്പെട്ട മനുഷ്യരെന്ന നിലയിലും അതേപോലെ തന്നെ ഇതിനെ ഏത് നിറത്തിൽ വേണമെങ്കിലും നമുക്ക് മാറ്റാം എന്നൊരു നിലയിലുമാണ് ആദം ഏവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഗരീനക്കാർ ഫ്രീ ഫയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ കാണുന്ന റിയൽ ലൈഫ് ക്യാരക്ടർ എന്ന് പറയുന്ന ആ വീഡിയോകളൊക്കെ ഉള്ളത് നമ്മുടെ ആദമും ഏവിൻ്റെയും ഫേസ് കട്ട് വെച്ചിട്ടുള്ള മറ്റേതെങ്കിലും ക്യാരക്ടറിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ ആദം ഏവ് എന്ന് പറയുന്നത് റിയൽ ലൈഫിലുള്ള ക്യാരക്ടറല്ല, ലോകത്തിൽ ആദ്യമായി ജനിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ, അതായത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗരീന കമ്പനി നമ്മുടെ ആദം ഏവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫ്രീ ഫയറിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ രണ്ട് ക്യാരക്ടറിനെയും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ നോബ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ മൂല്യം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലോകത്തിൽ ആദ്യമായി ജനിക്കപ്പെട്ട മനുഷ്യൻ എന്ന നിലയിലാണ് നമ്മുടെ ആദം എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഫ്രീ ഫയറിൽ വന്നിട്ടുള്ളത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് ആദം അതേപോലെ തന്നെ ഏവ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മൂല്യം എത്രമാത്രമായിരുന്നു, എന്തുകൊണ്ടാണ് ഗരീനക്കാർ കൊണ്ടുവന്നത് എന്നതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായെന്ന് കരുതുന്നു. പലപ്പോഴും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക എന്ന കാര്യം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ പുതിയ അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അത് പരിഗണിച്ചുകൊണ്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് രാഹുൽ സൈനിങ് ഔട്ട്.